അത് നിരുത്തരവാദിത്തപരമായ ഒരു വിശദീകരണമാണ്. സോറി വോണ്ട് മേക്ക് എ ഡെഡ് മാൻ അലൈവ് എന്ന് പറയും. നിങ്ങൾ ഒരാളെ തല്ലിക്കൊന്നതിന് ശേഷം അയാളുടെ മൃതദേഹത്തോട് സോറി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ജീവൻ വരില്ല. നിങ്ങൾക്ക് ഈ നാട്ടിൽ നടത്താവുന്ന അത്രയും അക്രമങ്ങൾക്ക് നിങ്ങൾ തിരി കൊടുത്തിട്ട് നിങ്ങളൊരു വിശ്വാസ സമൂഹത്തിന്റെ മനസ്സിനെ മുഴുവൻ വേദനിപ്പിച്ചിട്ട് നിങ്ങളൊരു ക്ഷേത്രത്തിന്റെ നൂറ്റാണ്ടുകളായി നിൽക്കുന്ന വിശ്വാസ സമ്പ്രദായത്തെയും പരിഭാവനതയെയും അട്ടിമറിക്കാൻ സർവ്വസന്നാഹങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊരു മതവിശ്വാസ സമൂഹത്തെ മുഴുവൻ ആക്ഷേപിച്ചതിന് ശേഷം നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടിയതിന് ശേഷം നിങ്ങൾ ആ നിലപാട് തിരുത്തി, ഞങ്ങൾക്ക് ഇപ്പോൾ ആ നിലപാട് തുടരുന്നില്ല എന്നത് ദാറ്റ് വോണ്ട് അബ്സോൾവ് യു, നിങ്ങളെ അത് കുറ്റവിമുക്തരാക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ തെറ്റിന്റെ ഉത്തരവാദിത്തം ഓൺ ചെയ്യാൻ ബാധ്യസ്ഥരാണ്, നിങ്ങൾ അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ ബാധ്യസ്ഥരാണ്, ചുരുങ്ങിയ സമൂഹം പൊതുസമൂഹത്തോട് മാപ്പ് പറയാനുള്ള ബാധ്യത എങ്കിലും നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ ഇപ്പോഴും നിർവഹിക്കുന്നില്ല. ഇവിടെ ഇപ്പോഴും നോക്കൂ, ഈ ചർച്ചയിൽ ശ്രീ ജയചന്ദ്രൻ തുടങ്ങുന്നത് എങ്ങനെയാണ്, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ ഒരു നോട്ടീസുമായി ബന്ധപ്പെട്ട് അവിടുന്ന് കിട്ടിയിട്ടുള്ള ഡയറക്റ്റീവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. ശ്രീ ജയചന്ദ്രനെ പോലും വ്യക്തിപരമായിട്ട് സർക്കാർ ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ എടുത്ത നിലപാടിനോട് യോജിപ്പില്ല. അത് അൺഡ്യൂ ഹേസ്റ്റ് ആയിരുന്നു, അതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയിട്ടാണ് കണ്ടത്, ആ കണ്ടത് തെറ്റാണെന്നൊക്കെ അദ്ദേഹം പറയുമ്പോഴും ഈ ചർച്ചയിൽ അദ്ദേഹം ഉന്നയിക്കുന്ന ക്യാപ്സ്യൂൾ, ഇവിടെ ക്യാപ്സ്യൂളും മനസാക്ഷിയും തമ്മിലുള്ള സംഘർഷമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഹേമചന്ദ്രൻ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എം ഹാൻഡിലുകൾ എല്ലാവരും ഉപയോഗിക്കുന്ന ക്യാപ്സ്യൂളാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തത്. ഇവിടെ ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് സബ്ജക്ട് ആണ്. അതായത് ഒരു സംസ്ഥാനത്തെ പോലീസിംഗ്, അവിടുത്തെ ക്രമസമാധാന പരിപാലനം എന്ന് പറയുന്നത് 100% സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ്. ആ കാര്യത്തിൽ സംസ്ഥാനത്തെ പോലീസിനെ എങ്ങനെ ഉപയോഗിക്കണം, ഒരു ആരാധനാലയത്തിലെ ക്രമസമാധാനം എങ്ങനെ പരിപാലിക്കണം, രണ്ട് പിൽഗ്രിമേജ് എന്ന് പറയുന്ന സ്റ്റേറ്റ് സബ്ജക്ട് ആണ്. പിൽഗ്രിമേജ് ഔട്ട്സൈഡ് ഇന്ത്യ യൂണിയൻ ലിസ്റ്റിലും പിൽഗ്രിമേജ് ഇൻസൈഡ് ഇന്ത്യ സ്റ്റേറ്റ് ലിസ്റ്റിലുമാണ്. അപ്പൊ പോലീസ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പിൽഗ്രിമേജ് എന്ന് പറയുന്ന, തീർത്ഥാടനം എന്ന് പറയുന്ന സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഐറ്റം, അവിടെ കാര്യങ്ങൾ നടത്തിയത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വയം പരിഹാസ്യരാവല്ലേ ചെയ്തത്? 100% യൂണിയൻ ലിസ്റ്റിലുള്ള കാര്യമാണ് സിറ്റിസൺഷിപ്പ്. ആ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട്, പൗരത്വവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നിയമം പാസ്സാക്കിയപ്പോൾ അതിനെതിരെ ഒരു അധികാരവും ഇല്ലാണ്ട പ്രമേയം പാസ്സാക്കിയ ആളുകൾ 100% സ്റ്റേറ്റിന്റെ അധികാരമായിട്ടുള്ള പോലീസിങ്ങിനെ സംബന്ധിച്ച് കേന്ദ്രം ഒരു നിർദ്ദേശം തന്നപ്പോ ആ നിർദ്ദേശം ഞങ്ങൾ കണ്ണടച്ച് പരിപാലിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെയാണ് വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത്? ഇവിടെ ഹേമചന്ദ്രന്റെ ഈ കാര്യത്തിലുള്ള നിരീക്ഷണങ്ങൾ ഗൗരവമാകുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിരീക്ഷണങ്ങളൊക്കെ ഞാൻ മാറ്റിവെക്കുന്നു. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ള 3.5 കോടി ആളുകൾക്കും 3.5 കോടി അഭിപ്രായങ്ങളുണ്ട്. ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള നിരീക്ഷണങ്ങൾക്ക് ആ നിലയ്ക്കുള്ള പ്രാധാന്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഹേമചന്ദ്രന്റെ പ്രസ്താവനകൾ പ്രസക്തമാകുന്നത് അദ്ദേഹം ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്നില്ല, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട നിരീക്ഷണത്തിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചുമതലപ്പെടുത്തിയ നിരീക്ഷണ സമിതിയിലെ അംഗമായിരുന്നു. 2 ജുഡീഷ്യൽ അംഗങ്ങളും ഒരു പോലീസ് അംഗവുമുള്ള ഒരു സമിതിയായിരുന്നു അത്. ജസ്റ്റിസ് പി എസ് രാമൻ, ജസ്റ്റിസ് സിരിജഗൻ, ശ്രീ ഹേമചന്ദ്രൻ, ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരുന്നു ഹേമചന്ദ്രൻ. അങ്ങനെ ഹൈക്കോടതി മേൽനോട്ടത്തിന് ചുമതലപ്പെടുത്തിയ ഒരു സമിതിയിലെ അംഗം അദ്ദേഹം തന്നെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചകളിൽ നിന്നും അവിടെ അദ്ദേഹം നേരിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും പങ്കുവെക്കുന്ന കാര്യങ്ങൾക്ക് പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രസക്തിയുണ്ട്. അതിൽ 3 കാര്യങ്ങൾ ഏറ്റവും പ്രസക്തമാണ്. അദ്ദേഹം സംസ്ഥാന ഡി ജി പിയുമായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ട്, അദ്ദേഹം സംസ്ഥാന മുഖ്യമന്ത്രിയുമായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ട്, അദ്ദേഹം സന്നിധാനത്തുള്ള പോലീസുകാരുമായിട്ടും വിശ്വാസികളുമായിട്ടും അദ്ദേഹം ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇവിടെ സ്റ്റേറ്റിന്റെ നിലപാട് എന്തായിരുന്നു, സമൂഹത്തിന്റെ നിലപാട് എന്തായിരുന്നു എന്നതിലെ കൺട്രാസ്റ്റ് വളരെ കൃത്യമായിട്ട് ശ്രീ ഹേമചന്ദ്രൻ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹം ഡി ജി പിയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇതിലൊരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന്റെ ഇഷ്യൂ ഉദിക്കുന്നില്ല, കോടതിയലക്ഷ്യത്തിന്റെ പ്രശ്നം ഉന്നയിക്കുന്നില്ല. ഇവിടെ സ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉന്നയിക്കുന്ന പ്രധാന വാദം എന്ന് പറയുന്നത് ശബരിമലയിൽ യുവതി പ്രവേശനം ആവശ്യപ്പെട്ടത് സുപ്രീം കോടതിയാണ്, അതുകൊണ്ട് യുവതികളെ എന്ത് വില കൊടുത്തും സന്നിധാനത്ത് എത്തിച്ച് അയ്യപ്പനെ ദർശിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് സുപ്രീം കോടതി ഉത്തരവിന്റെ വയലേഷൻ ആവുമായിരുന്നു എന്നാണ്. അടിസ്ഥാനരഹിതമാണ്, അസംബന്ധമാണ്. അങ്ങനെ ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് അവിടെ നിലനിൽക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് 2018 സെപ്റ്റംബർ 28 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ ഉത്തരവ് ഓർമ്മയുണ്ടെങ്കിൽ ഇറ്റ് വാസ് നോട്ട് എ എന്താ പറയുക ഡയറക്റ്റീവ് ജഡ്ജ്മെന്റ്, അതൊരു ഡയറക്ഷൻ ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ആയിരുന്നു. ഇറ്റ് വാസ് ഒരു എക്സ്പ്ലനേറ്ററി ജഡ്ജ്മെന്റ് ആയിരുന്നു, ഒരു ഡിക്ലറേറ്ററി ജഡ്ജ്മെന്റ് ആയിരുന്നു അത്. അതായത് ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ടിലെ റൂൾ 3B അസാധുവാണ് എന്നാണ് സുപ്രീം കോടതി വിധിച്ചത്. അല്ലാതെ നാളെ കേരള സംസ്ഥാനത്ത് അയ്യപ്പനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര യുവതികളുണ്ടോ അത്രയും പേരെ നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് എന്ത് വില കൊടുത്തും അവരെ സന്നിധാനത്ത് എത്തിച്ച് അയ്യപ്പനെ തൊഴിക്കണം എന്ന് സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിക്കുകയല്ല ചെയ്തത്.
വിശ്വാസിയായിട്ട് ഒരു ഹിന്ദു സ്ത്രീ ശബരിമലയിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ അവരെ അതിൽ നിന്ന് തടയുന്ന ഒരു പ്രൊവിഷൻ കേരള ഹിന്ദു പ്ലേസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ടിലെ റൂൾ 3B ആയിരുന്നു. റൂൾ 3B പറഞ്ഞത് വിമൻ അറ്റ് സച്ച് ടൈംസ് who by customs or rituals when they are prevented from entering the temple, ആചാരപരമായോ വിശ്വാസപരമായോ ഉള്ള കാരണങ്ങളാൽ ക്ഷേത്രപ്രവേശനത്തിന് വിലക്കുള്ള സമയങ്ങളിലെ സ്ത്രീകൾക്ക് ശബരിമലയിൽ ആ സമയത്ത് ദർശനത്തിന് അധികാരമില്ല എന്നായിരുന്നു. ആ ഡയറക്ഷൻ എടുത്തു കളഞ്ഞു. അതായത് റൂൾ 3B സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. റൂൾ 3B സ്ട്രൈക്ക് ഡൗൺ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു യുവതി അവിടെ ശബരിമലയിൽ പ്രവേശനത്തിന് വന്നാൽ അവർക്ക് തൊഴാനുള്ള അധികാരമുണ്ട്. അതല്ലാണ്ട് സാധാരണ അവിടെ വരുന്ന എത്ര കോടി ആൾക്കാർ വരുന്നു, എത്ര ലക്ഷം ആൾക്കാർ വരുന്നു, അവർക്കുള്ളത് പോലത്തെ അധികാരം സ്ത്രീക്കുള്ളൂ. അല്ലാണ്ട് ഒരു സ്ത്രീക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും അധികാരം ഉണ്ടെന്നോ അവർക്ക് പ്രത്യേകമായിട്ടുള്ള സുരക്ഷയ്ക്കുള്ള അവകാശമുണ്ടെന്നോ സുപ്രീംകോടതി പറഞ്ഞിട്ടില്ല. യുവതികളെ റഹീന ഫാത്തിമേനെ എങ്ങനെയാ കൊണ്ടുപോയത്? 100 പോലീസുകാരുള്ള ഒരു ബറ്റാലിയന്റെ നടുവിൽ ഇവരെ നിർത്തിയിട്ട് ബാക്കിയുള്ള ഭക്തരെ മുഴുവൻ വഴി മാറ്റിയിട്ട് പോലീസ് മാർച്ച് ചെയ്തിട്ടാണ് കൊണ്ടുപോയത്. പോലീസിന്റെ ഹെൽമെറ്റ്, പോലീസിന്റെ ജാക്കറ്റ്, പോലീസിന്റെ മറ്റ് പാരഫെർണേലിയ ഇത് മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഈ സ്ത്രീ അയ്യപ്പനെ ദർശിക്കലാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവര് തൊഴുതിന് ശേഷം മതി ബാക്കിയുള്ളവർ, അവർ തൊഴുതിട്ടില്ലെങ്കിൽ ആരും തൊഴണ്ട, അത്രയും പ്രാധാന്യം അവർക്ക് കൊടുത്തുകൊണ്ടാണ്. അങ്ങനെ ഒരു ഡയറക്ഷൻ സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. സുപ്രീംകോടതി ഉത്തരവ് പോലും ഇപ്പോ 9 വിശാല ബെഞ്ച് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്ക് മുകളിൽ റിവ്യൂ ഉണ്ടായിരിക്കുകയാണ്. എന്നിട്ടും ആ വിധി സ്റ്റേ ചെയ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ആ വിധി സ്റ്റേ ചെയ്യപ്പെടാത്തത്? കാരണം ആ വിധി സ്റ്റേ ചെയ്യാൻ പറ്റില്ല. ആ വിധിയിൽ സ്റ്റേ ചെയ്യാണ്ട് ഒരു ഡയറക്ഷൻ ഇല്ല. ഇറ്റ് വാസ് നോട്ട് എ ഡയറക്റ്റീവ് ജഡ്ജ്മെന്റ്, ഇറ്റ് വാസ് എ എന്താ പറയുക ഡിക്ലറേറ്ററി ജഡ്ജ്മെന്റ്. ഒരു ഒരു പൊതു തത്വമാണ് പറഞ്ഞത്, സ്ത്രീകൾക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമില്ല എന്നുള്ള തത്വമാണ്. ഒരു തത്വത്തെ നമുക്ക് സ്റ്റേ ചെയ്യാൻ സാധിക്കില്ല.